കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് സ്കൂളിനെ വീടാക്കി മാറ്റിയ 80 വയസ്സുകാരനായ ചെല്ലപ്പനാശാരി തണലും തുണയും തേടുകയാണ്. ആറാട്ടുപുഴ മംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ അസംബ്ലി ഹാൾ വീടാക്കി മാറ്റിയ ഇദ്ദേഹം മാന്നാർ പുളിക്കീഴ് സ്വദേശിയാണ്. അതേസമയം താമസവും പാചകവും ഒക്കെയായി 4 വർഷത്തിലേറെയായി കഴിയുന്ന വയോധികനെ മാറ്റണമെന്നാണ് സ്കൂൾ അധികൃതരുടെ ന്യായമായ ആവശ്യം. കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് സ്കൂളിനെ വീടാക്കി മാറ്റിയ 80 വയസ്സുകാരനായ ചെല്ലപ്പനാശാരി തണലും തുണയും തേടുകയാണ്. സ്കൂൾ വരാന്തയിലെ താമസം അവസാനിപ്പിക്കണമെന്ന മുന്നറിയിപ്പ് കിട്ടിയതോടെ പുതിയ വഴി തുറന്നു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ വൃദ്ധൻ. ആറാട്ടുപുഴ മംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ അസംബ്ലി ഹാൾ വീടാക്കി മാറ്റിയ ഇദ്ദേഹം കാർത്തികപ്പള്ളി പുളിക്കീട് സ്വദേശിയാണ്. താമസവും പാചകവും ഒക്കെയായി 4 വർഷത്തിലേറെയായി കഴിയുന്ന വയോധികനെ മാറ്റണമെന്നാണ് സ്കൂൾ അധികൃതരുടെ ആവശ്യം. ഒരു 4 വർഷത്തോളമായി അച്ഛൻ ഇവിടെ സ്ഥിരമായിട്ട് താമസമായിട്ട്. ഇപ്പം ക്ഷേത്രവും അതിനെ ചുറ്റും ഉള്ള ഒരു സ്ഥലത്താണ് പുള്ളിക്കാരൻ കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു സ്കൂള് ഈ കോവിഡ് വന്നതിന് ശേഷം ക്ലോസ് ചെയ്തതിന് ശേഷമാണ് സ്ഥിരമായിട്ട് ഇവിടെ അസംബ്ലി ഹാളിൽ കൂടുകയും അതിൽ കിടക്കുകയും എല്ലാം ചെയ്യുന്നത്. ഈ ഭക്ഷണമൊക്കെ പുറത്തിട്ടായിരുന്നു പാചകം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഈ അടുത്ത സമയം മുതൽ ഇതിനകത്തിട്ട് വിറകൊക്കെ ശേഖരിച്ച് വന്നിട്ട് ഇതിനകത്തിട്ടാണ് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് പുള്ളി തന്നെ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് കറി വാങ്ങിക്കും, ഇവിടെ ഇട്ട് ഇവിടെ നിന്ന് കഴിക്കും. പുള്ളി വന്ന സമയത്ത് ഒരു പട്ടി ഉണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ. അപ്പോൾ അതിനെ തീറ്റയൊക്കെ കൊടുത്ത് ഇപ്പോൾ ഒരു 25 പട്ടികളോളം നമ്മുടെ സ്കൂളിൽ പുള്ളിയെ ചുറ്റിപ്പറ്റിയുണ്ട്. പക്ഷെ അത് നമുക്ക് നമ്മുടെ സ്കൂളിലേക്ക് പേരൻസിനോ അധ്യാപകർക്കോ ആർക്കും ഇതുവഴി വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ 2 കോസ്റ്റലസേക്കും നമ്മുടെ തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്തിലുമൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ പട്ടിയെ സംബന്ധിച്ച പരാതി നമ്മുടെ ആറാട്ടുപുഴ വെറ്റിനറി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തു. ഒന്നിനും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അച്ഛൻ പറയുന്നത് മാറി തരാവുന്നതാണ്. ഭക്ഷണം പാകം ചെയ്യലും വിറകും മറ്റ് സാമഗ്രികളും ശേഖരിച്ച് വെക്കുന്നതും എല്ലാം ഈ ഹാളിൽ തന്നെ. സ്കൂളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നതിനാലാണ് ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് മാറ്റണമെന്ന ആവശ്യത്തിന് കാരണം. സ്കൂളിന്റെ പരിസരത്തുള്ള ക്ഷേത്രത്തിന്റെ വളപ്പിലെ കെട്ടിടങ്ങളിലായിരുന്നു വൃദ്ധൻ ആദ്യം താമസിച്ചിരുന്നത്. കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ ആയതോടെയാണ് താമസം സ്കൂൾ വരാന്തയിലേക്ക് മാറ്റിയത്. ഭക്ഷണം നൽകുന്നതിനാൽ 8 തെരുവ് നായ്ക്കളും വയോധികരെ ചുറ്റിപ്പറ്റി ഇവിടെയുണ്ട്. സ്കൂൾ അധികൃതർ മുൻപ് പലതവണ ആവശ്യപ്പെട്ടിട്ടും വയോധികൻ താമസം മാറ്റാൻ തയ്യാറായിരുന്നില്ല. നായ്ക്കൾ കുട്ടികൾക്ക് ഭീഷണിയാകുമെന്ന ആശങ്കയാണ് അധ്യാപകർക്കുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി വയോധികനെ വൃദ്ധസദനത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചിരുന്നെങ്കിലും വയോധികന് ഭാര്യയും മക്കളും ഉള്ളതിനാൽ ശ്രമം വിഫലമായി. മക്കളും ബന്ധുക്കളും പലതവണ വന്ന് വിളിച്ചിട്ടും വയോധികൻ വീട്ടിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് താൻ ഇവിടെ നിന്ന് മാറുമെന്നും കുട്ടികളുടെ പഠനത്തിനും തടസ്സമാകില്ലെന്നും വയോധികൻ സ്കൂൾ ഹെഡ് മിസ്ട്രസിനോട് പറഞ്ഞു. ഇവിടെ ഞാൻ ഒത്തിരി പണിയാണ്, ഞാൻ ആശാരി ഇവിടെ ഒത്തിരി ഞാൻ പണിഞ്ഞിട്ടുള്ള വീടുകളെ അത്ര ദൂരത്തെ പഴക്കമുണ്ടായിരിക്കും ഇവിടെ. പിന്നെ പോകും, പിന്നെ അയ്യേ തെറ്റല്ലേ, എനിക്ക് സാമാന്യ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ഒരുപാടില്ല, ആ സെക്കൻഡ് മാർക്കുള്ള പിന്നെ മാർക്ക് എടുക്കണം. നിങ്ങൾ എനിക്ക് വല്ലതും വിളിച്ച് തന്നാൽ ഞാൻ വാങ്ങിക്കും. ഞാൻ ചോദിക്കത്തോന്നു, ഭാര്യ എൻ്റെ എല്ലാവരും ഉണ്ട്, മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുകയല്ലേ, എന്ത് ചെയ്യാനൊക്കും. ആ ജന്മത്തിന് ജനിച്ചിരിക്കുന്ന ജന്മത്തിന് ഇങ്ങനൊരു അവകാശം വന്നു നമ്മുടെ വീട്. എന്നാല്ല സെക്കൻഡ് പോകുന്നതിനാ, നാളെ പോകണമെന്ന് പറയാൻ നാളെ പോയിരിക്കും. അല്ല, രണ്ടാണും രണ്ട് പെണ്ണ്, അവർക്ക് വലിയ ആളുകളാണ്. ഒരു സാധനം ഈർക്കാരുടെ ഇല്ല, ഞാൻ തൂത്ത് വൃത്തിയാക്കി ഇറങ്ങിപ്പോത്തുള്ളൂ. നിങ്ങൾ വേണേൽ അടുത്ത ദിവസം വന്നു അത് കാണിച്ചു തരാം. ഇവിടെ ഞാൻ പണിയാത്ത വീട്ടിലായിരുന്നു, നല്ല നല്ല സാധനം ഒരുപാട് പണിയാൻ പറഞ്ഞോളൂ. വയോധികനെ ബന്ധുമിത്രാദികളെ കണ്ടെത്തി സുരക്ഷിതമായി ഏൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസും പഞ്ചായത്ത് അധികൃതരും. CDNET News, ആറാട്ടുപുഴ.